ഹായ്, ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ സർക്കിൾ തന്നെയാണ്. കഴിഞ്ഞ ഭാഗം പഠിപ്പിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച് നിർത്തിയതിൻ്റെ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലില്ലാതെ ഒരു ഞാൻ വരയ്ക്കുന്നു. ഞാൻ എ എന്നും ബി എന്നും പേര് കൊടുക്കുന്നു. ഈ ഞാൻ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. ആ ഖണ്ഡിക്കുന്ന ബിന്ദുവിന് പി എന്ന് കൊടുത്താൽ ഇതിനെ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോണിൻ്റെ അളവും ആ പി എന്ന ബിന്ദുവിൻ്റെ അളവുമായിട്ട് എന്താണ് വരുന്നത്? വൃത്തകേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുന്ന അളവും പി എന്ന ബിന്ദുവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് സി ബൈ ടു ആയിരിക്കും, അല്ലേ? മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? നമുക്ക് 70 കിട്ടും. ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഭാഗം, വൃത്തത്തിൻ്റെ ചെറിയ ഭാഗം. രണ്ടായിട്ടാണ് വൃത്തത്തെ മുറിക്കുന്നത്. അതിൽ ഒന്ന് വലിയ ഭാഗവും ഒന്ന് ചെറിയ ഭാഗവും. വലിയ ഭാഗവും കേന്ദ്രവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് വലിയ ഭാഗത്തുണ്ടാകുന്ന കോണെന്ന് പറഞ്ഞാൽ കേന്ദ്ര കോണിൻ്റെ അളവിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയ ഭാഗത്തുണ്ടാകുന്ന കോൺ ബന്ധം എന്താണ്? ഇവിടെ ഒരു ഞാൻ വരച്ചിട്ട് ഈ ചെറിയ വൃത്തത്തിലെ ഈ ചെറിയ ഭാഗത്തിലെ ഞാൻ ഒരു കോൺ വരയ്ക്കുന്നുണ്ട്. നോക്കിയേ, ദേ ഈ കോൺ, ഈ കോൺ എ ബി ക്യൂ എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ ഈ കോൺ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തത്തിൻ്റെ കേന്ദ്രമായിട്ട് യോജിപ്പിക്കാം. ഇപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ കോണിനെ ഞാൻ സി എന്ന് പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇവിടെ വൃത്തത്തിൻ്റെ കേന്ദ്രം ഈ ക്യൂവിലോട്ട് യോജിപ്പിക്കുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇത് രണ്ട് അർത്ഥവൃത്തങ്ങളായി, ഇത് രണ്ട് അർത്ഥവൃത്തങ്ങളല്ല, രണ്ട് സമപാർശ്വ ത്രികോണങ്ങളായിട്ട് മാറും. ഒന്നിത് ഒന്നിത് കണ്ടോ. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദകോണുകൾ എന്താണ്? പാദകോണുകൾ തുല്യ അളവാണ്. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും, അല്ലേ? ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെയും വൈ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കോണുകളുടെ കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ഈ കോണിൻ്റെ അളവ് എന്തായിരിക്കും? 180-ൽ നിന്നും ഈ കോൺ കുറയ്ക്കുന്നതായിരിക്കും, -2x. അതുപോലെ ഇതുമ്പോൾ എന്തായിരിക്കും? 180-ൽ നിന്നും വൈ കുറയ്ക്കുന്ന 2y, വൈ അധികം വൈ സമം 2y. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് ഈ കോണിൻ്റെ അളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ്. ശ്രദ്ധിച്ച് നോക്കുക, ഞാൻ വിശദമായിട്ട് പറയാം. നോക്കിയേ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് സി കിട്ടും. ഈ 180-2x 180-2y കൂടെ കിട്ടുമ്പോൾ എന്ത് കിട്ടും? 180-2x +180-2y കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഈ കോൺ കിട്ടും, സി കിട്ടും, അല്ലേ? 180 കൂട്ടുമ്പോൾ എത്ര കിട്ടും? -2x -2y = c. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? എക്സ് അധികം വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഈ കോൺ എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? സി ഇവിടെ 360 ഉണ്ട്. ഈ സിയെ കൂടെ നമുക്ക് മറുവശത്ത് കൊണ്ടുവരാം. 360-C ഇതിനെ മറുവശത്ത് കൊണ്ടുവരിക. എന്ത് കിട്ടും? ഇതിനെ ഇപ്പുറത്തും കൊണ്ടുവന്നു എന്ത് കിട്ടും? 2x + 2y. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട x + y ആണ്. അപ്പം ഇവിടെ 360-C (2×x + y). അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? 360-C/2 = x + y എന്ന് കിട്ടും, അല്ലേ? 360 രണ്ടു കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്ത് കിട്ടും? 180
മൈനസ് രണ്ടിലൊന്ന് സി എന്ന് കിട്ടും, സമം എക്സ് അധികം വൈ. മനസ്സിലായോ? ഇപ്പോൾ എക്സ് അധികം വൈ എന്താണ് കിട്ടിയത്? 180 മൈനസ് രണ്ടിലൊന്ന് സി എന്ന് കിട്ടി. ഇപ്പോൾ ഇതിന് ഞാനൊരു ചിത്രം വരച്ച് കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. നോക്കിയേ, ഇവിടെ വൃത്തം വരയ്ക്കാൻ പോവുകയാണ്. ഈ വൃത്തത്തിൽ ഒരു ചെറിയ ഞാൻ വരയ്ക്കുന്നു. നോക്കിയേ, ഈ വൃത്തത്തിൽ ഒരു ഞാൻ വരയ്ക്കുമ്പോൾ വൃത്തത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റുന്നു, ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. ഇത് വൃത്തത്തിൻ്റെ വലിയ ഭാഗത്തിലുണ്ടാകുന്ന കോണാണ്. ഈ കോണിന് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു. ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. അത് ഇതുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കോണെന്ന് പറയുന്നത് സി ആണെങ്കിൽ ഈ ഭാഗം സി ബൈ ടു ആണ്. മനസ്സിലായോ? അപ്പോൾ തിരിച്ച് ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സി ഇവിടെ സി ബൈ ടു ആയി, ഇവിടെ നമ്മൾ ക്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 180 മൈനസ് രണ്ടിലൊന്ന് സി ഡിഗ്രി. കാരണം എന്തെന്നറിയാമോ? ഈ കോൺ പി പ്ലസ് കോൺ, നോക്കി ശ്രദ്ധിച്ചിരിക്കുക, കോൺ പി പ്ലസ് കോൺ ക്യൂ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ ശീർഷകോണുകൾ അനുപൂരകങ്ങളായിരിക്കും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണമെങ്കിൽ പി എന്ന് പറയുന്നത് രണ്ടിലൊന്ന് സി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 180 രണ്ടിലൊന്ന് സി അല്ലേ? മനസ്സിലായോ? 180 ഇവിടെ സി ബൈ ടു, ഇവിടെ 180 മൈനസ് രണ്ടിലൊന്ന് സി. അപ്പോൾ ഇവിടെ രണ്ടിലൊന്ന് സി പ്ലസ് 180 മൈനസ് രണ്ടിലൊന്ന് സി ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രണ്ടിലൊന്ന് സി, രണ്ടിലൊന്ന് സിയും കൂടെ വെട്ടിപ്പോവും, പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 180. മനസ്സിലായോ? ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ ഏത് ശീർഷകോണുകൾ അനുപൂരകങ്ങളായിരിക്കും എന്നുള്ള തത്വം മനസ്സിൽ പഠിച്ചു വെച്ചിരുന്നാൽ മതി. കേന്ദ്രകോൺ വൃത്തത്തിൻ്റെ വൃത്തഭാഗം വലിയ ഭാഗമാണെങ്കിൽ സി ബൈ ടു ആയിരിക്കും, വൃത്തഭാഗം ചെറുതാണെങ്കിൽ അതിലെ കോണെന്ന് പറയുന്നത് 180 നിന്നും ഈ സി ബൈ ടു കുറയ്ക്കുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കണക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.